മെജസ്റ്റിക് ജുവലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജുവലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് നമസ്കാരം. പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തിരൂരങ്ങാടി സിവിൽ സ്റ്റേഷൻ സ്തംഭിപ്പിച്ച് യൂത്ത് ലീഗ് പ്രതിഷേധം. വ്യാജ ആർ സി നിർമ്മാണ കേസിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം. സിവിൽ സ്റ്റേഷന്റെ പ്രധാന കവാടം വളഞ്ഞ പോലീസിനെ വെട്ടിച്ച് അകത്തു കയറിയ യൂത്ത് ലീഗ് പ്രവർത്തകർ തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസ് ഉപരോധിച്ചു. തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖിന്റെ നേതൃത്വത്തിലാണ് ആർ ഡി ഓഫീസ് ഉപരോധിച്ചത്. കഴിഞ്ഞ ദിവസം വ്യാജ ആർ സിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഓഫീസിൽ നിന്നും ചെയ്തു കൊടുത്ത ഒരാളെ പോലും പിടികൂടാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറാകുന്നില്ല. ഈ കേസ് അട്ടിമറിക്കാനാണ് ഉടനീളം പോലീസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. കൃത്യമായി ഇതിലെ ഒന്നാം പ്രതിയായ നിസാറ് പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്, ഇന്ന ആളുകളൊക്കെ ഇതിലെ പ്രതികൾ എന്നത്. പക്ഷേ ആ മൊഴി ഒരിക്കൽ പോലും മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മന്ത്രി തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഈ ഒത്തുകളി നടത്തുന്നത് എന്നാണ് യൂത്ത് ലീഗിന് ആരോപിക്കുന്നത്. അതേസമയം തന്നെ ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കേലിന്റെ നേതൃത്വത്തിൽ പ്രധാന കവാടത്തിലും ഉപരോധം നടന്നു. രണ്ട് ഭാഗത്തും പ്രവർത്തകരും പോലീസും ഉന്തും തള്ളും അരങ്ങേറി. രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ പ്രവർത്തകർ മിനി സിവിൽ സ്റ്റേഷനിലെത്തിയിരുന്നു. പോലീസ് പ്രധാന കവാടം വളഞ്ഞതോടെ പോലീസിനെ വെട്ടിച്ചു ഓരോരുത്തരായി പിറകിലൂടെയാണ് സബ് ആർ ഡി ഓഫീസിലെത്തിയത്. രണ്ട് ഭാഗത്തും ഓരോ സമയം മുദ്രാവാക്യം വിളി ഉയർന്നതോടെയാണ് പോലീസിന് അമളി മനസ്സിലായത്. ഇതോടെ മൂന്നാം നിലയിലേക്ക് ഓടിയെത്തിയ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഓരോ പ്രവർത്തകരെയും തൂക്കിയെടുത്താണ് പോലീസ് ബസിൽ കയറ്റിയത്. സമരത്തെ തുടർന്ന് അരമണിക്കൂറോളം ചെമ്മാട് മിനി സിവിൽ സ്റ്റേഷൻ സ്തംഭിച്ചു. 10 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ശേഷവും സമരം തുടർന്ന പ്രവർത്തകർ പ്രതികളായ ഉദ്യോഗസ്ഥരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന തിരൂരങ്ങാടി സിഐ ശ്രീനിവാസന്റെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ച് അറസ്റ്റ് വരിക്കാൻ തയ്യാറായത്. പുറത്തുള്ള 3 പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് ഇവർക്ക് ആർ സി നിർമ്മിക്കാൻ സഹായം ചെയ്ത ആർ ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെയായിരുന്നു യൂത്ത് ലീഗിന്റെ സമരം. തിരൂരങ്ങാടി സബ് ആർ ഡി ഓഫീസിലെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നും ഇവരെ സംരക്ഷിക്കാൻ സംസ്ഥാന മന്ത്രിമാരടക്കം ഇടപെടുന്നുണ്ടെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. സമരത്തിന് പി എം സാലിം, സി കെ മുനീർ, ഉസ്മാൻ കാച്ചടി, അസ്കർ ഊപ്പാട്ടിൽ, അയ്യൂബ് തലാപ്പിൽ, സി എച്ച് അബൂബക്കർ സിദ്ദീഖ്, കെ മുഹീനുൽ ഇസ്ലാം,
പി കെ സൽമാൻ, അബ്ദുൽ നാസർ വെന്നിയൂർ, സലാഹുദ്ദീൻ തേറാമ്പിൽ, അലി കുന്നത്തേരി, ബാപ്പുട്ടി ചമ്മാട്, ജാഫർ കുന്നത്തേരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഇത് അഹാന. അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു. പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല. കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ്. 100% ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോക് ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി. ജോയിൻ നൗ മെഡിടെക് അക്കാഡമി തിരൂർ.